സങ്കീർത്തനങ്ങൾ 30-ാം അധ്യായം, കൃതജ്ഞതാഗാനം. കർത്താവെ, ഞാനങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു, എന്റെ ശത്രു എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. എന്റെ ദൈവമായ കർത്താവെ, ഞാനങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി, മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചുപോയി. കർത്താവെ, അങ്ങയോട് ഞാൻ നിലവിളിക്കുന്നു, ഞാൻ കർത്താവിനോട് യാചിച്ചു. ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എന്റെ മരണം കൊണ്ട് എന്ത് ഫലം? ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ? കർത്താവെ, എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടി പുകഴ്ത്തും. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയും.